വിശുദ്ധ എലിസബത്ത് രാജ്ഞി. വിശുദ്ധി നേടുവാൻ രാജ്ഞി എന്ന പദവി പോലും വിഘാതമല്ല എന്ന് ജീവിതം കൊണ്ട് തെളിയിച്ച വ്യക്തിയാണ് ഹംഗറിയിലെ വിശുദ്ധ എലിസബത്ത് രാജ്ഞി. അലക്സാണ്ടർ ദ്വിതീയൻ രാജാവിന്റെ മകളായി ജനിച്ച എലിസബത്ത് ചെറുപ്പം മുതൽ ദൈവത്തോട് ചേർന്ന് ജീവിക്കാൻ പരിശ്രമിച്ചു. 14-ാമത്തെ വയസ്സിൽ ലൂയി രാജാവിനെ വിവാഹം ചെയ്തു. പണത്തോടുള്ള നമ്മുടെ മനോഭാവം എന്താണ്? എത്ര കിട്ടിയാലും മതിവരാത്ത വസ്തു അല്ലേ? എന്നാൽ പണത്തെ ദരിദ്രർക്ക് കൊടുക്കാനുള്ള ഒരു വസ്തുവായിട്ടാണ് രാജ്ഞി കണ്ടത്. കൊട്ടാരത്തിൽ വരുന്നവരെ മാത്രമല്ല, കഷ്ടപ്പെടുന്ന സകലരെയും അവൾ ആശ്വസിപ്പിച്ചിരുന്നു. പാവപ്പെട്ടവർക്കായി വളരെയധികം ആശുപത്രികൾ സ്ഥാപിച്ചു. 1225 ലൂയി രാജാവ് ഇറ്റലിയിലേക്ക് പോയപ്പോൾ നാട്ടിൽ വെള്ളപ്പൊക്കവും പഞ്ഞവും പ്ലേഗും ഉണ്ടായി. തന്നിൽ തളംകെട്ടിയിരുന്ന കരുണാർദ്ര സ്നേഹം ദരിദ്രരിലേക്ക് പകരാനുള്ള ഒരവസരമായി കണ്ടു. ദിനം പ്രതി അനേകർക്ക് ഭക്ഷണം നൽകി. തന്റെ പട്ടുവസ്ത്രങ്ങളും ആഭരണങ്ങൾ പോലും അതിനായി വിനിയോഗിച്ചു. തന്റെ ഭർത്താവിന്റെ മരണശേഷം അദ്ദേഹത്തിന്റെ ചാർച്ചക്കാർ രാജ്ഞി സമ്പത്ത് ദുർവ്യയം ചെയ്യുന്നു എന്നാരോപിച്ച് കൊട്ടാരത്തിൽ നിന്ന് ഇറക്കി വിട്ടു. ഈ സഹനം അവൾ ദൈവസ്നേഹത്തെ പ്രതി സ്വീകരിച്ചു. 1228 എലിസബത്ത് രാജ്ഞി ഫ്രാൻസിസ്കൻ 3-ാം സഭയിൽ ചേർന്നു. അതറിഞ്ഞ സന്തുഷ്ടനായ വിശുദ്ധ ഫ്രാൻസിസ് തന്റെ മേലങ്കി രാജ്ഞിക്ക് കൊടുത്തയച്ചു. തുടർന്നുള്ള ജീവിതകാലം രാജ്ഞി തന്നെ സ്ഥാപിച്ചൊരാശുപത്രിയിൽ രോഗികളെ ശുശ്രൂഷിച്ച് ജീവിച്ചു. ക്രമേണ ആരോഗ്യം നശിച്ച് 24-ാമത്തെ വയസ്സിൽ 1231 രാജ്ഞി അന്തരിച്ചു. എലിസബത്ത് രാജ്ഞി പരോപകാര പ്രസ്ഥാനങ്ങളുടെയും ഫ്രാൻസിസ്കൻ 3-ാം സഭയുടെയും മധ്യസ്ഥയാണ്. ദരിദ്രരെ ഒരു ദാസിയെപ്പോലെ ശുശ്രൂഷിച്ച ഈ യുവരാജ്ഞിയുടെ മാതൃക നമുക്ക് ഉത്തേജനമാകട്ടെ.